ഫസ്റ്റ് യൂണിറ്റിൻ്റെ ലാസ്റ്റ് പോർഷൻ ഫോർഫീച്ചർ ആൻഡ് റീ ഇഷ്യൂ ഓഫ് ഷെയർസ് ആണ്. ഫോർഫീച്ചർ മീൻസ് ദ ക്യാൻസലേഷൻ ഓഫ് ഷെയർസ് വെൻ എനി ഷെയർ ഹോൾഡർ ഫെയിൽസ് ടു പേ ദ എമൗണ്ട് ഡ്യൂ ഓൺ ദ അലോട്ട്മെൻറ്റ് ഓർ എനി കോൾ വിത്തിൻ ദ സ്പെസിഫൈഡ് പീരീഡ് ദ ഡയറക്റ്റഡ് മേ ക്യാൻസൽ ഹിസ് ഷെയർസ്. അതായത് ഏതെങ്കിലും ഒരു ഷെയർ ഹോൾഡർ ഏതെങ്കിലും ഒരു അലോട്ട്മെൻറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോളോ ഡ്യൂ ആയിട്ടും നമ്മൾ പേയ്മെൻറ്റ് നടത്തുന്നില്ല, ഷെയറുകൾ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് മുഴുവൻ എമൗണ്ടും ഇഷ്യൂ സമയത്ത് മേടിക്കുന്നില്ല, അത് ഘട്ടം ഘട്ടമായിട്ട് ഇൻസ്റ്റാൾമെൻറ്റുകളായിട്ടാണ് ഷെയറിൻ്റെ പൈസ ഷെയർ ഹോൾഡർ കയ്യിൽ നിന്ന് നമ്മൾ മേടിക്കുന്നത്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു കോൾ വിളിച്ചപ്പം ഡ്യൂ ആയി, പക്ഷേ അയാൾ പേയ്മെൻറ്റ് നടത്തുന്നില്ല. അങ്ങനെ വന്നു കഴിയുമ്പം നമ്മുടെ ഡയറക്ടേഴ്സ് ഒരു 14 ഡേയ്സ് കാലയളവുള്ള ഒരു നോട്ടീസ് ഈ ഡിഫാൾട്ടിംഗ് ഷെയർ ഹോൾഡറിന് കൊടുക്കും. എന്നിട്ടും ഇയാൾ അടയ്ക്കാൻ വേണ്ടി തയ്യാറാകുന്നില്ല എങ്കിൽ ഫോർഫീച്ചറിലോട്ട് കടക്കും. ഫോർഫീച്ചർ എന്ന് പറഞ്ഞാൽ ദ നെയിം ഓഫ് ദ ഷെയർ ഹോൾഡർ ഈസ് റിമൂവ്ഡ് ഫ്രം ദ രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ്. മെമ്പേഴ്സിൻ്റെ രജിസ്റ്ററിൽ നിന്ന് അയാളുടെ പേര് വെട്ടിക്കളയും. ദെൻ ദ എമൗണ്ട് ഓൾറെഡി പെയ്ഡ് ബൈ ഹിം ബിലോങ്സ് ടു ദ കമ്പനി ആൻഡ് ഈസ് നോട്ട് റിട്ടേൺഡ് ടു ദ. അതാണ് മെയിൻ പോയിൻ്റ്. ഫോർഫീച്ചർ നടത്തുമ്പം അതുവരെ ആ ഷെയർ ഹോൾഡർ ആ ഷെയറിന് എത്ര രൂപ കമ്പനിക്ക് അടച്ചിട്ടുണ്ടോ അതിൽ ഒരു രൂപ പോലും റിട്ടേൺ ചെയ്യുന്നതല്ല. അപ്പോൾ നമ്മൾ ക്യാൻസലേഷൻ ഓഫ് ഷെയർ എന്നാണ് ഫോർഫീച്ചർ എന്ന് പറഞ്ഞ അർത്ഥം. ഏതെങ്കിലും ഒരു ഇൻസ്റ്റാൾമെൻറ്റ് പോലെ നമ്മൾ ഫസ്റ്റ് കോളോ അല്ലെങ്കിൽ സെക്കൻഡ് കോളോ അല്ലെങ്കിൽ അലോട്ട്മെൻറ്റോ ഏതെങ്കിലും ഒരു ഘട്ടത്തെ എമൗണ്ട് ഷെയർ ഹോൾഡർ അടച്ചില്ല, അതിനൊരു 14 ഡേയ്സ് നോട്ടീസ് കൊടുത്തിട്ടും അയാൾ അടയ്ക്കുന്നില്ല എങ്കിൽ അയാളുടെ നെയിം കമ്പനിയുടെ മെമ്പേഴ്സ് രജിസ്റ്ററിൽ നിന്ന് ക്യാൻസലാക്കുകയും അതുവരെ അടച്ചിട്ടുള്ള പൈസ അവർക്ക് തിരിച്ചു കൊടുക്കുന്നതും അല്ല. ദെൻ റീ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഇതേപോലെ ക്യാൻസൽ ചെയ്തിട്ടുള്ള ഷെയറുകൾ അവർക്ക് വേണമെങ്കിൽ റീ ഇഷ്യൂ ചെയ്യാം. ഈ ഫോർഫീച്ചറിന് നമ്മൾ 3 ജേണൽ എൻട്രികൾ പാസ്സാക്കും. 3 ജേണൽ എൻട്രി മീൻസ് ഏത് സിറ്റുവേഷനാണോ ആ സിറ്റുവേഷൻ അനുസരിച്ചാണ് കേട്ടോ അതിൽ ഒരെണ്ണമായിരിക്കും പാസ്സാകത്തുള്ളൂ. അതായത് എക്സാമ്പിൾ പറഞ്ഞാൽ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് അപ് ടു 2 ഷെയർ ഫസ്റ്റ് കോൾ ടു ഫോർഫീറ്റ് ഷെയർസ് എന്ന് വരും, അല്ലെങ്കിൽ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റ് ടു ഷെയർ ഫൈനൽ കോൾ, അല്ലെങ്കിൽ ഷെയർ അലോട്ട്മെൻറ്റ് ടു ഫോർഫീച്ചേഴ്സ് ഷെയർസ്. അങ്ങനെ ഒരു ജേണലാണ് നമ്മൾ ഫോർഫീച്ചറിനകത്ത് നമ്മൾ പാസ്സാക്കുക. ഒരൊറ്റ ജേണലേ ഉള്ളൂ. അത് അരിയറ് സംഭവിച്ചിരിക്കുന്ന എവിടെയാണോ ആ ഘട്ടത്തിലാണ് നമ്മൾ അവിടെ പേര് രേഖപ്പെടുത്തണം. ഇത് ഷെയർ ഫസ്റ്റ് കോൾ ആണോ ഫൈനൽ കോൾ ആണോ എന്ന് എപ്പോഴാണോ ഷെയർ ഹോൾഡർ പേയ്മെൻറ്റ് അടയ്ക്കാത്തത് അതാണ് അവിടെ സ്പെസിഫൈ ചെയ്യുക. ടു ഫോർഫീച്ചർ ഷെയർസ് അക്കൗണ്ടിൽ വരേണ്ടത് അയാൾ ആ ഷെയറിന് എത്ര രൂപ വരെ കൊടുത്തിട്ടുണ്ടെന്നുള്ള എമൗണ്ടാണ്. അപ്പോൾ നമ്മൾ അതേപോലെ ക്യാൻസൽ ചെയ്തിട്ടുള്ള ഷെയറുകൾ കമ്പനിക്ക് റീഇഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കും. ഈ റീഇഷ്യൂ ചെയ്യുന്ന സമയത്ത് 3 ജേണൽ എൻട്രികൾ നമ്മൾ പാസ്സാക്കും. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റ് ടു ഷെയർ ക്യാപിറ്റൽ എന്ന റീഇഷ്യൂൻ്റെ അറ്റു പാറാണെങ്കിൽ, ഇനി ഷെയർ റീഇഷ്യൂ ചെയ്യുന്ന പ്രീമിയത്തിലാണെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റ് ടു ഷെയർ ക്യാപിറ്റൽ ടു സെക്യൂരിറ്റി പ്രീമിയം റിസർവ്, അല്ലെങ്കിൽ ഡിസ്കൗണ്ടിലാണെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റ് ഫോർഫീച്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ഷെയർ ക്യാപിറ്റൽ. ഡിസ്കൗണ്ടിൻ്റെ ശ്രദ്ധിക്കണം, ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റ് ഡിസ്കൗണ്ട് എന്നല്ല പറയേണ്ടത്, ഫോർഫീച്ചേഴ്സ് ഷെയർസ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ഷെയർ ക്യാപിറ്റൽ എന്നാണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു സ്വെറ്റ് ഇക്വിറ്റി ഒഴികെ ബാക്കി എല്ലാ ഷെയറുകളും നമുക്ക് ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. പക്ഷേ റീഇഷ്യൂ ചെയ്യുന്നത് ഇപ്പോൾ ഒരു ഷെയറിൻ്റെ വില 10 രൂപ, പാസ്റ്റ് മെമ്പർ അതായത് ഫോർഫീച്ചർ ചെയ്യുന്നതിന് മുമ്പ് അയാൾ 4 രൂപ വരെ അടച്ചിരുന്നു, ഇനി പുതുതായിട്ട് റീഇഷ്യൂ ചെയ്യുമ്പം 10 രൂപയുടെ ഷെയറിന് അവർക്ക് പാസ്റ്റ് മെമ്പർ എത്ര രൂപ അടച്ചോ അത്രയും വരെ ഡിസ്കൗണ്ടിൽ കൊടുക്കാനുള്ള റൈറ്റ് ഉണ്ടാവും. അതായത് മിനിമം ആയിട്ട് അയാൾക്ക് 6 രൂപയ്ക്ക് വരെ റീഇഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കും ആ 10 രൂപയുടെ ഷെയർ. കാരണം എന്താണ്, 4 രൂപ നേരത്തെ ആ ഷെയർ ഹോൾഡർ പാസ്റ്റ് ഷെയർ ഹോൾഡർ അടച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഇവിടെ ഡിസ്കൗണ്ട് വരിക. കമ്പനിയുടെ കയ്യിൽ ഫോർഫീച്ചർ വഴിയായിട്ട് ആ ഫാസ്റ്റ് മെമ്പറിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ള തുക എത്രയാണോ അത് വേണമെങ്കിൽ ഡിസ്കൗണ്ടിൽ റീഇഷ്യൂവിൻ്റെ സമയത്ത് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും.